റേഡിയോ ലൈബ്രറി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ രതീഷാണുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് അറിയണ്ടേ? അപ്പൊ അതിനു മുൻപ് ഇന്ന് നമ്മുടെ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രത്യേകിച്ച് ഖത്തറിലുള്ളവർക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു പേര് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. വർഗീസ് വർഗീസ് ഖത്തറിൽ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ഓൺടർപ്രണറാണ്. വർഗീസ് വർഗീസ് നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, വർഗീസ് വർഗീസ് രണ്ട് പേര്? എന്റെ ഫാദറിന്റെ പേരാണ് രണ്ടാമത് കിടക്കുന്ന വർഗീസ്. എന്റെ പേര് വർഗീസ് എന്ന് തന്നെയാണ്. വർഗീസ് വർഗീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം വർഗീസ്? പ്രത്യേകിച്ച് നമ്മള് മലയാളികളല്ലാത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അവർ ചോദിക്കും അത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നത്. ആളുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, പ്രത്യേകിച്ച് ബിസിനസ്സിൽ നമ്മൾ ആളുകളെ പരിചയപ്പെടുമ്പോൾ അവർ നമ്മുടെ പേര് ഓർത്തിരിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായും. അതുകൊണ്ട് അതൊരു ഐഡന്റിറ്റി ആയിട്ടും അതൊരു യുണീക്ക് ആയിട്ടുള്ള പേരായിട്ടും ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നു. ഓക്കെ. അങ്കമാലിക്കാരനാണ്, ഒരു തിരക്കുള്ള ബിസിനസ്മാൻ ആണ്. ഇതിനിടയിൽ എങ്ങനെയാണ് പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള ടൈം കിട്ടുന്നത്? പുസ്തകം ആക്ച്വലി നമുക്ക് ഒന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുമ്പോൾ, പിന്നെ മറ്റൊന്ന് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത്, അപ്പോഴൊക്കെ നമുക്ക് പുസ്തകം വായിക്കാനായിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടാകും. അപ്പൊ പുസ്തകം എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒരു പുസ്തകം കയ്യിൽ വെക്കും. വണ്ടിയിലും ഒരു പുസ്തകം ഉണ്ടാകും, ഓഫീസിലും ഒരു പുസ്തകം ഉണ്ടാകും, വീട്ടിൽ എന്തായാലും നിറയെ പുസ്തകങ്ങളുണ്ടാകും. അപ്പൊ പുസ്തകം ഇല്ലാതെ ഒരിക്കലും, പുസ്തകം എന്ന് പറയുന്ന സുഹൃത്താണ് ഏറ്റവും വിലപ്പെട്ട സുഹൃത്ത്, നമ്മൾ ഒരിക്കലും ശല്യം ചെയ്യാത്ത ഒരു സുഹൃത്താണ്. പുസ്തകം ഉണ്ടാകുന്നത് നമുക്ക് എപ്പോഴും ഒരു അസൗകര്യമല്ല, നമ്മുടെ പുസ്തകമൊന്നും നമ്മളെ ശല്യപ്പെടുത്തില്ല. തീർച്ചയായിട്ടും. ബിസിനസ്സിൽ എങ്ങനെ പുസ്തകം ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന പുസ്തകം അങ്ങനത്തെ ആകാം. ഞാൻ കൂടുതൽ വായിക്കുന്ന പുസ്തകങ്ങൾ ലീഡർഷിപ്പിനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചും ഒക്കെ ഉള്ള പുസ്തകങ്ങളാണ്. പല ആളുകളുടെ കഥകളും പല ആളുകൾ ചെയ്ത കാര്യങ്ങളും അവരുടെ അഡ്വൈസസ് ഒക്കെ വായിക്കാനായിട്ട് പുസ്തക വായന എന്നെ ഒരുപാട് സഹായിക്കാറുണ്ട്. അത് ബിസിനസ്സിനെ സഹായിക്കും. അപ്പൊ എന്തായാലും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആള്. ഇന്ന് ഞങ്ങൾ റേഡിയോ ലൈബ്രറിയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് ഏതാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവരും അറിയുന്ന, ഇന്നത്തെ തലമുറ വായിക്കുന്ന ഒരു ഗ്രന്ഥകാരനാണ്, അല്ലെങ്കിൽ ഒരു പുസ്തക എഴുത്തുകാരനാണ്, പ്രത്യേകിച്ച് നമ്മുടെ അങ്കമാലിക്ക് അടുത്തുള്ള ആലുവ യു സി കോളേജിൽ പഠിച്ച ടി ഡി രാമകൃഷ്ണന്റെ 2017 വയലാർ രാമവർമ്മ അവാർഡ് കിട്ടിയ സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായകി എന്ന രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനത് കുറെ മുമ്പ് വായിച്ചൊരു പുസ്തകമാണ്. അപ്പൊ പെട്ടെന്ന് പുസ്തകം ഒരു പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എന്നാൽ വായന ഒരു അനുഭവമാക്കുക, ഒരു ത്രില്ലാക്കാനായിട്ടൊക്കെ പറ്റുന്ന, ഭയങ്കര വളരെയധികം ഉദ്വേഗഭരിതമായിട്ടുള്ള മുഹൂർത്തങ്ങളുള്ള ഒരു കാല്പനികതയുള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരു ഭാവനയുള്ള, ഒരു പക്ഷേ ഭാവന എന്ന് പറയുമ്പോൾ അതിഭാവുകത്വം ഉണ്ടെങ്കിൽ പോലും അത് നമുക്കൊരിക്കലും ഒരു അരോചകമായിട്ട് തോന്നാത്ത കഥാമുഹൂർത്തങ്ങളുള്ള ഒരു പുസ്തകമാണ് ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ശ്രീ ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരന് ഏതാണ്ട് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവനയ്ക്ക് 10 വയസ്സുകാരൻ്റെയോ 15 വയസ്സുകാരൻ്റെയോ അത്രയും കൗതുകങ്ങൾ നിറഞ്ഞ, പലപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ത്രസിപ്പിക്കുന്ന നോവലാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഇതിന്റെ അവതാരികയിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പുസ്തകത്തിന്റെ കവറില് ഷാജി ജേക്കബ് എന്ന് പറയുന്ന ആളാണ് കവറിലൊരു അവതാരിക എഴുതിയിട്ടുള്ളത്. ഒപ്പം ഇതിനകത്ത് 2017 വയലാർ അവാർഡ് നേടിയതുകൊണ്ട് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഒരു അവതാരിക, അല്ലെങ്കിൽ ഒരു മുഖപത്രം കൂടി അതിന്റെ കൂടെ ഉണ്ട്. ഇതിന്റെ പുറത്ത് കവറിൽ എഴുതിയിരിക്കുന്നത് ശ്രീ ഷാജി ജേക്കബ് പറഞ്ഞിരിക്കുന്നത്, വർത്തമാന കാല രാഷ്ട്രീയവും ഭൂതകാല മിത്തും കൂട്ടിയിണക്കി രാമകൃഷ്ണൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എഴുതുമ്പോൾ മലയാള നോവൽ ഇന്നോളം കാണാത്ത ഒരു ഭാവനാഭൂപടം നമുക്ക് മുന്നിൽ ചുരുൾ നിവരുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഒരു ഇമാജിനേഷനുള്ള ഒരു ഭാവനയുടെ, എന്നാൽ അതിഭാവുകത്വം ഇല്ലാത്ത ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു നോവലായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളിങ്ങനെ വായിച്ച് അത് മുന്നോട്ട് പോകും തോറും നമുക്ക് ഇതിലെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപമായിട്ട്, ഒരു സിനിമയായിട്ട്, ഒരു ചലച്ചിത്രമായിട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. അതാണ് ഈ ഇദ്ദേഹത്തിന്റെ ഏത് പുസ്തകം എടുത്താലും, ആൽഫ എന്ന് പറയുന്ന പുസ്തകം തുടങ്ങി, അതല്ലെങ്കിൽ ഫ്രാൻസിസ് സിറ്റിക്കോര. ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു തൃശ്ശൂർ ഉള്ള ഒരു കച്ചവടക്കാരന്റെ, 15-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കച്ചവടക്കാരന്റെ കഥ പോലെയോ ഒക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുവരാം. അതങ്ങനെ ഒരു രസകരമായുള്ള കുറേ കഥാപാത്രങ്ങളും അതിലൊരു ഒരുപാട് ഭാവനയാണ് കൂടുതലായിട്ട് ആ കഥാപാത്രങ്ങളുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന് ഏത് പുസ്തകം എടുത്താലും ഈ ഒരു സംഗതി, ഭാവന എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ട് പുസ്തകങ്ങൾ, ഇപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ അടുത്തുള്ളൊരു ദ്വീപ് സമൂഹത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ളൊരു ഒരു കഥയാണ്. ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകയും ഈ പറയുന്ന കൊച്ചിയുടെ അടുത്തുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്തുള്ള
ദ്വീപായിട്ടുള്ള ശ്രീലങ്കയുടെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഒരു നോവലാണ്. വർത്തമാന കാല രാഷ്ട്രീയവും ഭൂതകാല മിത്തും കൂട്ടിയിണക്കി രാമകൃഷ്ണൻ സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായകി എഴുതുമ്പോൾ മലയാള നോവൽ ഇന്നോളം കാണാത്ത ഒരു ഭാവന ഭൂപടം നമുക്ക് മുന്നിൽ ചുരുളുന്നു വരികയാണ്. പാണ്ഡ്യ സിംഹള യുദ്ധവരികൾ നിറയ്ക്കുന്ന ദേവനായകി മിത്തിന്റെ മായിക തീവ്രത പോലെ തന്നെയാണ്. മനുഷ്യാവകാശങ്ങൾ ഒന്നൊന്നായി ധ്വംസിക്കപ്പെടുന്ന ശ്രീലങ്കൻ രാഷ്ട്രീയത്തിന്റെ സമകാലിക യാഥാർത്ഥ്യങ്ങളും ശ്രീലങ്കയിൽ തമിഴ് വിമോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ LTT പോലുള്ള സംഘടനകളും അടിമുടി ജനാധിപത്യ വിരുദ്ധവും ഫാഷിസ്റ്റ് സ്വഭാവങ്ങൾ ഉള്ളിൽ പേറിയ പുരുഷാധിപത്യത്തിന്റെ സംഘങ്ങളുമായിരുന്നുവെന്ന് നോവൽ അടിവരയിട്ടു പറയുന്നു. കഥ എഴുതുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ചായവുണ്ട്. ആ ചായവ് നമ്മൾ കാണുന്നത് എപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന ആളുകളോടാണ്. ഈ നോവലിൽ നമുക്ക് അങ്ങനത്തെ കുറേയധികം മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും. അതായത് പുരുഷാധിപത്യം കാണാൻ പറ്റും, സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ കാണാൻ പറ്റും. ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു യുദ്ധം എന്തുകൊണ്ട് ഒരു രാജ്യത്ത് വേണ്ട അല്ലെങ്കിൽ ഒരു ലോകത്ത് വേണ്ട എന്ന് നമുക്കൊക്കെ ബോധ്യം വരുന്ന രീതിയിൽ ഈ യുദ്ധത്തിന്റെ കെടുതികളും അതിന്റെ യുദ്ധത്തിന്റെ വെറികളും അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ദുരിതവും ദുരന്തവും ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ നോവലിൽ വരച്ചു കാണിക്കുന്നുണ്ട്. നമ്മളിതിലെ രണ്ട് അവതാരികയുടെ കാര്യം പറഞ്ഞു. ഒന്ന് ബുക്കിന്റെ പുറത്തെഴുതിയിരിക്കുന്ന അവതാരികയെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ വയലാർ അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ അവതാരിക എഴുതിയിട്ടുണ്ട്. ഈ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് 2017 അവാർഡിന് വയലാർ രാമവർമ്മ അവാർഡിന് ഈ കൃതി തെരഞ്ഞെടുക്കുമ്പോൾ അവരതിനെക്കുറിച്ച് അവരൊരു കുറിപ്പ് എഴുതുന്നുണ്ട്. വായനക്കാരോട് പറയണമല്ലോ എന്തുകൊണ്ടാണ് ഇവര് ഈ കൃതിയെ തെരഞ്ഞെടുത്തതെന്നുള്ളത്. അതിനവര് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: തീക്ഷ്ണ ശോഭയുള്ള പ്രമേയം കൊണ്ടും വശ്യതയാർന്ന ആഖ്യാന കലകൊണ്ടും മനുഷ്യാനുഭവങ്ങളെ അപൂർവ ചാരുതയുള്ള ഭാവശില്പങ്ങളാക്കി തീർക്കുന്ന എഴുത്തുകാരനെന്ന നിലയിൽ TD രാമകൃഷ്ണൻ മലയാളികളുടെ പ്രിയപ്പെട്ട നോവലിസ്റ്റാണ്. ശ്രീലങ്കൻ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത ഒരു സമൂഹത്തിന്റെ ദുസ്സഹമായ യാതനകളുടെ ചരിത്രം ഇതിൽ വിരിയുന്ന കലാസൃഷ്ടി എന്ന നിലയിൽ TD രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായകി മലയാള ഭാവുകത്വ വ്യതിയാനത്തിന്റെ സുവർണരേഖയാണ്. ഇതൊരു വലിയ അടയാളപ്പെടുത്തലാണ്. മലയാള സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ മലയാള ഭാവുകത്വ വ്യതിയാനത്തിന്റെ സുവർണരേഖയായിട്ടാണ് വയലാർ രാമവർമ്മ ട്രസ്റ്റ് ഈ പുസ്തകത്തിന് ഈ കൃതിയെ അടയാളപ്പെടുത്തുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിരുന്ന TD രാമകൃഷ്ണൻ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഗംഭീരമായിട്ട് ഭാവന സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ഈ നോവലിന്റെ പുറകിലുള്ള അതിൻ്റെ ഒരു ഗ്രന്ഥകാരനെ എഴുത്തുകാരനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നത്. ഇതിന് തുടരുമ്പോഴും വീണ്ടും പറയുന്നത് മുറിവേറ്റിട്ടും ചവിട്ടിയറയ്ക്കപ്പെട്ടിട്ടും കീഴടങ്ങാത്ത സ്വാതന്ത്ര്യബോധത്തിന്റെ അഗ്നി ഈ നോവലിലെ ഓരോ നിമിഷത്തെയും പ്രകാശപൂർണമാക്കി തീർക്കുന്നു. ഇതിൽ പറയുന്നത് സ്വാതന്ത്ര്യബോധത്തിന്റെ അഗ്നി എന്ന് പറയുന്ന കാര്യം ഈ നോവലിൽ പലപ്പോഴും പല യുദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്, വരച്ചു കാണിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും വലിയ ശക്തിയുള്ള ആയുധം എന്ന് പറയുന്നത് അഗ്നിയാണ്. അഗ്നി കൊണ്ട് കരിയിച്ചു കളയുന്ന ജീവിതങ്ങളെ നമുക്ക് ഒരുപാട് ഈ നോവലിൽ കാണാൻ പറ്റും. ഇതിലുപയോഗിക്കുന്ന ആയുധവും ഈ അഗ്നിയാണ്. ഈ നോവലിലുള്ള പല കഥാപാത്രങ്ങളും അടിച്ചമർത്തപ്പെടുന്ന ദുരിതങ്ങൾക്ക് വിധേയമാകുന്ന ആളുകളുടെയൊക്കെ ഉള്ളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അഗ്നിയാണ്. പിന്നെ ഇത് അവസാനിപ്പിക്കുന്നത് കാലപ്പകർച്ചകൾക്കിടയിലൂടെ ചരിത്രം നടന്നതിന്റെ ദൃശ്യഭംഗി ഈ നോവലിന്റെ അപൂർവ ചാരുതയായി ശ്ലാഘിക്കപ്പെടും. അനുഗ്രഹീതനായ എഴുത്തുകാരന് വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് നൽകി ആദരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കുറിപ്പ് അവസാനിക്കുന്നത്. നോവലിലേക്ക് വരികയാണെങ്കിൽ യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് ശ്രീലങ്കൻ സർക്കാർ രൂപപ്പെട്ടതിന് ശേഷം ശ്രീലങ്കൻ സർക്കാരിന്റെ സഹായത്തോടു കൂടി ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് പദ്ധതിയിടുകയും ആ സിനിമയുടെ പേര് പറയുന്നത് വുമൻ ബിഹൈൻഡ് ദി ഫോൾ ഓഫ് ടൈഗേഴ്സ്. ഇത് യഥാർത്ഥത്തിൽ വളരെ സമീപസ്ഥമായിട്ടുള്ള ശ്രീലങ്കയിൽ നടന്ന കഴിഞ്ഞ സമീപകാലങ്ങളിൽ നടന്ന വംശീയതയുടെയും യുദ്ധത്തിന്റെയും ഒക്കെ കഥ പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പുസ്തകത്തിന്റെ കഥയും തുടങ്ങി അവസാനിക്കുന്നത്. ശ്രീ TD രാമകൃഷ്ണൻ ഇടയ്ക്ക് പറയുക, സുഗന്ധി എന്ന് പറയുന്ന ദേവ സ്വഭാവമുള്ള എന്നാൽ സാധാരണമായിട്ട് ജീവിച്ച് അടിച്ചമർത്തപ്പെട്ട് ദുരിതങ്ങളിലൂടെ കടന്നുപോയി ദുഃഖങ്ങളിലൂടെ കടന്നുപോയി സങ്കടക്കടലിൽ നീന്തി കടന്ന ഒരു അസാധാരണമായ ഒരു സ്ത്രീയുടെ കഥ സുഗന്ധി എന്ന് പറയുന്ന നായികയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നതാണ് ഈ സിംഹള തമിഴ് വംശീയതയും അതിനോട് ചേർന്നുണ്ടാകുന്ന അനുബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ച് ഈ പുസ്തകത്തിൽ വരച്ചു കാണിക്കുന്നത് അങ്ങനെയാണ്. തെറ്റിദ്ധരിക്കരുത്, എനിക്കും ദയാമാസ്റ്റർക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് എടുക്കാൻ കഴിയാതെ പോയ സിനിമയെടുക്കാൻ ഇപ്പോൾ ഒരു ഹോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനി തയ്യാറായിട്ടുണ്ട്. ശ്രീലങ്കൻ സർക്കാരും അനുവാദം തന്നു. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എന്റെ സഹായമോ? അതെ, എനിക്ക് സുഗന്ധി എവിടെയാണെന്നറിയണം. സുഗന്ധിയോ? അതെ, എനിക്കറിയില്ല.
എനിക്കെങ്ങനെ അറിയാനാണ്? ഇയക്കം വിട്ട് പുറത്തുപോയ പെൺ പോരാളിയാണ് അവൾ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ആർക്കറിയാം? അത് നിങ്ങൾക്കല്ലാതെ ആർക്കാണ് അറിയാൻ കഴിയുക? ഇയക്കത്തില് ആദ്യം തന്നോട് എതിർത്ത് സംസാരിക്കുന്നത് അണ്ണന് ഇഷ്ടമല്ല. അണ്ണനോട് എതിർത്ത് സംസാരിച്ച ആരും ജീവനോടെ പിന്നീട് ഇരുന്നിട്ടില്ല. പക്ഷെ സുഗന്ധിയെ വെറുതെ വിട്ടു. എന്തുകൊണ്ടോ അങ്ങനെ ചെയ്തു. പിന്നെ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഈ നോവലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ടി ഡി രാമകൃഷ്ണൻ വരച്ചു വെക്കുന്നത് ഈ ഒരു സംഭാഷണത്തിലാണ്. സുഗന്ധി എന്ന് പറയുന്ന പെൺകുട്ടി അവള് തമിഴ് സംഘടനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളാണെന്നും അവള് അതിനോട് അതിന്റെ നേതാവിനോട് എതിർത്ത് സംസാരിച്ചതുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നവളാണെന്നും പിന്നീട് അവളെക്കുറിച്ച് എന്താണെന്ന് അറിയില്ലെന്നും അവൾ എവിടെയാണെന്നുള്ള അന്വേഷണം തുടങ്ങാനുള്ള ഒരു ശ്രമം എഴുത്തുകാരൻ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ അന്വേഷണത്തിലേക്ക് ഓരോ വായനക്കാരനെയും ഇൻവൈറ്റ് ചെയ്യുന്നതും ക്ഷണിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ് ഈ കഥ പോകുന്നത്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഗ്രന്ഥകാരൻ രണ്ടാമത്തെ ഈ അവതാരികയ്ക്ക് ശേഷം ഒരു പെൺകുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ രജനി തിരണഗാമ. നോ മോ ടിയേഴ്സ് ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ രജനി തിരണഗാമ ശ്രീലങ്കയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവിടുത്തെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അവസാനം ആർക്കു വേണ്ടിയാണോ പ്രവർത്തിച്ച് അവരൊക്കെ കൂടി ഒട്ടുകൊടുത്തിട്ട് ജീവിതം തന്നെ ബലികഴിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് ഡോക്ടർ രജനി. നമുക്ക് വിട്ടുതരികയാണ്, അനുവാചകനും ആസ്വാദകനും വായനക്കാരനും വിട്ടുതരികയാണ്. നിങ്ങൾ ഇത് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഭാവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവനയുടെ ശക്തി അല്ലെങ്കിൽ ഭാവനയുടെ സ്രോതസ്സിനെ അനുവാചകരിലേക്ക് ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് വായനക്കാരിലേക്ക് ആ ഐഡിയയെ സന്നിവേശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു മുഹൂർത്തമാണിത്. ഈ ഒരു പുസ്തകം കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു യുദ്ധ പശ്ചാത്തലമുണ്ട്. ഇതിലൊരു വിഭാഗീയതയുടെയും വിഘടനത്തിന്റെയും പശ്ചാത്തലത്തിലാണ് കഥ മുഴുവൻ പറഞ്ഞു വെക്കുന്നത്. ചോള ചേര സിംഹള മിത്തുകള് വർത്തമാന കാലത്തോട് സമരസപ്പെടുത്തിയിട്ട് രചിച്ച ഒരു നല്ല പുസ്തകം, അല്ലെങ്കിൽ ഒരു തരക്കേടില്ലാത്ത പുസ്തകം എന്നല്ല പറയുക, ഒരു നല്ല പുസ്തകം എന്ന് തന്നെ നമുക്ക് പറയാം ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. അതില് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു യുദ്ധത്തിന് ശേഷം വരുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇനി വായിച്ചു കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. കൂവേണി എന്നാണ് ആ ഒരു ചാപ്റ്ററിന്റെ പേര്. മഹേന്ദ്രനെ തോൽപ്പിച്ച് വിജയശ്രീലാളിതനായി തിരിച്ചെത്തിയ രാജരാജ ചോളനെ വലിയ ആഘോഷങ്ങളോടെയാണ് രാജധാനിയിലെ പൗരാവലി സ്വീകരിച്ചത്. പ്രസവം കഴിഞ്ഞ് അധികം ദിവസമാകാത്തതിനാൽ ദേവനായകിക്ക് ഈ ആഘോഷങ്ങളിൽ നേരിട്ടു പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തിരക്കുകളെല്ലാം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ശേഷമാണ് രാജരാജൻ അവളെ കാണാൻ അന്തപുരത്തിലെത്തിയത്. ദേവനായകി അപ്പോൾ പട്ടുമെത്തയിൽ കിടന്ന് ഒരു താരാട്ടു മൂളിക്കൊണ്ട് മകൾക്ക് മുല കൊടുക്കുകയായിരുന്നു. അവൾ വലിയ സന്തോഷത്തോടെ പെട്ടെന്നെഴുന്നേറ്റ് കുഞ്ഞിനെ രാജരാജന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ തിരക്കിൽ അഴിച്ചുവെച്ച മുലക്കച്ച കെട്ടാൻ മറന്നുപോവുകയും ചെയ്തു. പ്രസവത്തോടെ അല്പമൊന്ന് തടിച്ച് കൂടുതൽ സുന്ദരിയായ ദേവനായകിയെ രാജരാജൻ അത്ഭുതത്തോടെ നോക്കി. പിന്നെ തൂക്കുവിളക്കിന്റെ പ്രകാശത്തിൽ കുഞ്ഞിനെ വിശദമായി കണ്ടു. കണ്ണും മൂക്കുമെല്ലാം അങ്ങയുടേതുപോലെ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ആവാതിരിക്കില്ലല്ലോ. പക്ഷേ ഈ പൊന്നിന്റെ നിറം നിന്റേത് തന്നെയാണ്. സാരമില്ല, എന്റേതായി എന്തെങ്കിലും ചിലത് അവൾക്കുമുണ്ടാകട്ടെ. മഹേന്ദ്രനെ തോൽപ്പിച്ച ചോളരാജന് ചോളമന്നനുള്ള എന്റെ എളിയ സമ്മാനമാണവൾ. അങ്ങനെയാണോ? എന്നാൽ നമുക്ക് ഇവളെ കൂവേണിയെന്ന് വിളിക്കാം. അതെന്താ അങ്ങനെയൊരു പേര്? ഒരു സഹസ്രാബ്ദം മുമ്പ് ലങ്കയിലേക്ക് വിജയ എന്ന സിംഹള രാജകുമാരൻ ചെല്ലുമ്പോൾ അവിടുത്തെ രാജകുമാരിയായിരുന്നു കൂവേണി. വിജയ അവളെ വിവാഹം കഴിച്ചു, രണ്ട് മക്കളുമുണ്ടായി. പിന്നീട് ഒരു പാണ്ഡ്യ രാജകുമാരിയെ വിവാഹം കഴിക്കാനായി അവൾ കൂവേണിയെയും കുട്ടികളെയും ഉപേക്ഷിച്ച് അതിൽ മനംനൊന്ത കൂവേണി കുട്ടികളുമായി ആത്മഹത്യ ചെയ്തു. കൂവേണിയുടെ ശാപമാണ് സിംഹളരുടെ നാശത്തിന് കാരണമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സിംഹള മന്നനെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഞാൻ ഇവളെ കൂവേണിയെന്ന് പേരിട്ട് വിളിക്കുന്നത്. രാജരാജൻ കുഞ്ഞിന്റെ ഇളം കവിളിലൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ചെവിയിൽ പതുക്കെ എൻ അൻപ് കൂവേണി പാപ്പ എന്ന് വിളിച്ചു. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. ദേവനായകി തിരികെ വാങ്ങി മുല കൊടുത്തപ്പോഴേ കരച്ചിൽ മാറിയുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ കൂവേണി ഉറങ്ങി. ഇത് ഈ ഒരു പുസ്തകത്തില് പല സ്ഥലങ്ങളിലും യുദ്ധവും ഭീകരതയും വിഷമവും സങ്കടവും അടിച്ചമർത്തപ്പെടലും ഒതുക്കപ്പെടലും കൊലയും തീവപ്പും ഒക്കെ നടക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു രാജാവും രാജ്ഞിയും ആ രാജ ദമ്പതികൾക്ക് വളരെ അടുത്തുണ്ടായ രാജാവ് ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ആ ഒരു മുഹൂർത്തം, യഥാർത്ഥത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു രാജാവ് നിൽക്കുന്നതും രാജ്ഞി നിൽക്കുന്നതും കുഞ്ഞ് വരുന്നതും കുഞ്ഞിനെ കാണുന്നതും കുഞ്ഞിനെ കളിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തെ
അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ എത്രയോ കഥാപാത്രങ്ങൾ, ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോഴും നമ്മൾ എത്രയോ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുന്നിലൂടെ ആടി തിമിർത്ത് പോകുമെന്നുള്ളത് സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതിനെ ഓരോന്നിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം പോലെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിച്ച് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, അത് ശരിക്കും പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതും ഈ ഗ്രന്ഥകാരൻ ഈ പുസ്തകം എഴുതുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും അദ്ദേഹത്തിന്റെ ജോലിയും അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലവും ഒക്കെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അതിശയത്തോടു കൂടിയല്ലാതെ അതിനെ കാണാൻ പറ്റില്ല. കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴും ഓൺലൈൻ ക്യാമ്പയിനും വിദേശ രാജ്യങ്ങളിലെ ശ്രീലങ്കൻ എംബസികൾക്ക് മുന്നിൽ പ്രവാസികൾ നടത്തുന്ന പ്രതിഷേധങ്ങളുമല്ലാതെ രാജ്യത്തിനകത്ത് കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ SSF പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞില്ല. ശ്രീലങ്കൻ വാർ വിഡോസ്, ഫാമിലീസ് ഓഫ് ഡിസപ്പിയേർഡ്, ഹോപ്പ് എന്നീ ചെറു സംഘടനകളുടെ പ്രതിഷേധങ്ങൾ മുളയിലെ നുള്ളിക്കളയാൻ ടെററിസം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും ശ്രീലങ്കൻ രഹസ്യ പോലീസിനും സാധിച്ചു. SSFന് കൃത്യമായ സംഘടനാ സംവിധാനമില്ലാത്തതിനാൽ ചെറു സംഘടനകളുടെ പ്രവർത്തനങ്ങളെ വേണ്ട പോലെ ഏകോപിപ്പിക്കാനും കഴിഞ്ഞില്ല. ഏകാധിപതിയുടെ നേരെ ജനങ്ങൾ കടൽ പോലെ ഇളകി വരുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് സംശയം തോന്നിയ നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. PTA പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് പ്രകാരം 18 വരെ ആരെയും കോടതിയിൽ ഹാജരാക്കാതെ തടവിൽ വയ്ക്കാവുന്നതിനാൽ ഗവൺമെന്റിന് കാര്യങ്ങൾ എളുപ്പമായി. അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ ഭയം ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചു. വടക്ക് വസന്തം, കിഴക്ക് ഉദയമെന്ന് പ്രസിഡന്റ് ഉദ്ഘോഷിക്കുന്ന ഈ വ്യാജ സമാധ ഫാസിസത്തിന്റെ ഔദാര്യമാണെന്നും ചോരയുടെ കറയും കരിഞ്ഞ മാംസത്തിന്റെ ദുർഗന്ധവും അതിനുണ്ടെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും പരസ്യമായി പ്രതികരിക്കാൻ ഭൂരിപക്ഷം ആളുകളും ധൈര്യപ്പെട്ടില്ല. രഹസ്യ സംവാദങ്ങളിൽ ആവേശത്തോട് സംസാരിച്ചവർ പോലും പെട്ടെന്ന് ഭയരോഗ ബാധിതരായി. SSFന്റെ പ്രധാന പ്രവർത്തകരായ ഗായത്രിയെയോ കൂട്ടുകാരെയോ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അവരെ പിന്തുണയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടാക്കി പൊതുജനമധ്യത്തിൽ അപഹാസ്യരാക്കുക എന്ന തന്ത്രമാണ് ഗവൺമെന്റ് പ്രയോഗിച്ചത്. ജാഫ്നയിൽ നിന്നും തലസ്ഥാനത്തേക്കുള്ള സേവ് ശ്രീലങ്ക ഫോറം ഫ്രം ഫാസിസം മാർച്ചിൽ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 100,000 ആളുകൾ ഒത്തുചേരുമെന്നും അവരെത്ര ദിവസം വേണമെങ്കിലും കൊളംബിൽ തങ്ങാൻ തയ്യാറാകുമെന്നുമുള്ള SSFന്റെ പ്രതീക്ഷ 10,000-5,000 ചുരുങ്ങി. ക്രമേണ അതുപോലും ഉണ്ടാകുമോ എന്ന സംശയമായി. ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറയുന്നതല്ലാതെ പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പലരും വിമുഖത കാണിച്ചു. കഥയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ ഒരു പേജിൽ കാണുന്ന ഒരു ആഖ്യാനം ശ്രദ്ധിച്ച കാണാം. 2-3 സംഘടനകളുടെ പേര് പറയുന്നുണ്ട്. 1, ശ്രീലങ്കൻ വാർ വിഡോസ്, അതായത് യുദ്ധത്തിൽ ഭർത്താക്കന്മാർ മരിക്കപ്പെട്ട സ്ത്രീകളുടെ സംഘടന. മറ്റൊന്ന് ഫാമിലീസ് ഓഫ് ഡിസപ്പിയേർഡ്, അതായത് യുദ്ധത്തിൽ കാണാതെ പോയ, അപ്രത്യക്ഷമായി പോയ ആളുകളുടെ കുടുംബങ്ങളുടെ സംഘടന. മറ്റൊന്ന് ഹോപ്പ്, പ്രതീക്ഷ. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയുക, ബിംബങ്ങളായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. നമ്മളിപ്പം ലോകത്ത് നമ്മളിപ്പം യുദ്ധങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ യുക്രൈനും റഷ്യയും പോലുള്ള യുദ്ധം വല്ലാതെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കുന്നില്ലെങ്കിൽ പോലും, അതിൽ ഈ ഗ്രന്ഥകാരൻ ഇതിന്റെ അവതാരികളും ഇതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം നമ്മുടെ തൊട്ടടുത്ത, ഇതൊക്കെ സംഭവിച്ചത് ശ്രീലങ്കയിൽ ആണ്, വളരെ അടുത്ത്. ഈവൻ 2006-07 ശ്രീലങ്ക സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് ആ യുദ്ധത്തിന്റെ ഭീകരത അവിടെ കാണാൻ പറ്റുമായിരുന്നു. അത്രയും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് യുദ്ധമുണ്ടായപ്പോഴും മലയാളികളായിട്ടുള്ള, കേരളീയരായിട്ടുള്ള നമ്മള് ശ്രീലങ്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുമ്പോൾ, എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ക്രിക്കറ്റ് കാണുമ്പോൾ സനത് ജയസൂര്യനൊക്കെ, നമുക്ക് അത്രയും നമ്മുടെ ഒരു കളിക്കാരനോട് പോലെയുള്ള ഒരു സ്നേഹം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ശ്രീലങ്കയിൽ നമ്മുടെ ആളുകൾ, മലയാളികൾ ഒരുപാട് പേര് പണ്ട് ശ്രീലങ്കയിൽ പോയിട്ടാണ്, ഈ ഗൾഫിൽ വരുന്നതിന് മുമ്പ് സിലോണിലാണ് പോയിട്ട് വരുന്നത്, അവിടെയാണ് ജീവിച്ച ആളുകൾ. മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ശ്രീലങ്ക ശരിക്കും ഫുഡിലും നമുക്ക് ഒരുപാട് അടുപ്പമുണ്ട് ശ്രീലങ്കയോട്. പക്ഷെ ഈ യുദ്ധത്തിന് പിന്നെ ഇത്രയധികം കാരണമായ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അവശത അനുഭവിച്ച, അതിന്റെ സങ്കടങ്ങൾ കടന്നു പോയിട്ടുള്ള ഈ ജനതയോട് എത്രത്തോളം നമ്മൾ സമരസപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു പുസ്തകത്തിന്റെ ഈ ഒരു വിവരണത്തിൽ ഇവർ പറയുന്ന പേരുകളൊക്കെ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വിഡോസ് ഉണ്ടാകും, തീർച്ചയായിട്ടും ഡിസപ്പിയേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. പ്രതീക്ഷ അറ്റിട്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു കാലം ഉണ്ടാകും. എംബസിയുടെ മുമ്പിൽ ആളുകൾ ഒച്ചയിട്ട് പ്രതിഷേധം നടത്തി, പ്രതിഷേധിക്കാൻ അവസാനം ആളില്ലാത്ത അവസ്ഥയിലേക്ക്
ആളുകൾ തളർത്തപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്തമാണ്. നമുക്ക് പ്രതിഷേധിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പ്രതിഷേധിക്കാനായിട്ട് ശക്തിയും അതിനുള്ള കൂട്ടുമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന വലിയ യുദ്ധാനന്തര ഭീകരതയാണ്. അപ്പൊ ആ ഒരു സംഗതി, യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സരം ആഗ്രഹിക്കുന്ന ഒരാളെ പോലും ആ മത്സരത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു വിവരണമായിട്ടാണ് ഈ ഒരു ഭാഗത്തെ ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് യുദ്ധത്തിനെ കാണാം, അസ്വാതന്ത്ര്യത്തെ കാണാം, അസമത്വത്തെ കാണാം, അതിന്റെ കയ്പുനീര് കുടിച്ചിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മോഹിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു ജനതയെ കാണാം, അതില് നേതാക്കളെ കാണാം. പിന്നെ അവസാനം ഇതൊന്നും അവർക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എത്രമാത്രം ശ്രമിച്ചിട്ടും ഈ അസമത്വത്തെയും അസ്വാതന്ത്ര്യത്തെയും മറികടക്കാൻ കഴിയാതെ അവസാനം അതിനകത്ത് ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായിട്ട് പിടഞ്ഞു വീണ് മരിക്കുന്ന ആളുകളെ കാണാം. ഈ നോവലിന്റെ ഒരു തലം അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുക. അപ്പൊ സമാധാനമാണ് ലോകത്ത് വേണ്ടതെന്നും മത്സരവും വിദ്വേഷവും വംശീയതയും പാർശ്വവൽക്കരിക്കപ്പെടലും ഒക്കെ അവസാനം സങ്കടത്തിന്റെ ഒരു കുത്തൊഴുക്കുണ്ടാക്കുമെന്നല്ലാതെ അതൊരിക്കലും നമുക്ക് മനുഷ്യനോ മനുഷ്യരാശിക്കോ ഒരു ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു പുസ്തകം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അധികാരവർഗങ്ങളും ന്യൂനപക്ഷ വിമോചന പോരാട്ട പ്രസ്ഥാനങ്ങളും പലതരത്തിലുള്ള വിഭാഗീയതയും വർഗീയതയും ഉണ്ടാക്കുന്ന സംഗതികളും സംഘടനകളും ഒന്നും ആത്യന്തികമായിട്ട് ഒരു രാജ്യത്തിനോ ഒരു ലോകത്തിനോ ഒരു സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ഗുണവും പ്രദാനം ചെയ്യില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും ഈ പുസ്തകം തരുന്നുണ്ടെന്നാണ് ഞാൻ എന്റെ വായനാനുഭവത്തിലൂടെ മനസ്സിലാക്കുക. ഇപ്പൊ ആണ്ടാൽ ദേവനായകിയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഈ പുസ്തകത്തിൽ എല്ലാം ഉണ്ട്. ജീവിതത്തിലെ കാമക്രോധ ലോഭമോഹങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഒരുപാട് വായനയുടെ അനുഭവങ്ങൾ, ഭാവനയുടെ അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ ഉണ്ട്. ഇതൊരു നമുക്ക് വേണമെങ്കിൽ വായിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം ഇതൊരു മായ ലോകമാണ്, ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാത്തതൊന്നും സത്യമാണെന്ന് നമുക്ക് തോന്നാം. അനുഭവിച്ച ആളുകൾ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഭീകരമായിട്ടുള്ള അനുഭവത്തിലൂടെ അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാകുക. നമ്മൾ യുദ്ധം ദൈവം അനുഗ്രഹിച്ച് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. യുദ്ധം അറിഞ്ഞവർ, യുദ്ധത്തെ അനുഭവിച്ചവർ, യുദ്ധത്തെ അതിജീവിച്ചവർ, യുദ്ധത്തിൽ മരിച്ചു വീണവർ കുഴപ്പമില്ല, യുദ്ധത്തെ അതിജീവിച്ചവർ, അവരുടെ സങ്കടം എത്രമാത്രമായിരിക്കും, അവരുടെ നിസ്സഹായതയിൽ അവർ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും, അതൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ പുസ്തകത്തിന്റെ വായനാനുഭവത്തിൽ മനസ്സിലാക്കാം. അപ്പൊ അവിടെയൊക്കെ സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെടലും ഈ പുസ്തകത്തിൽ ഒരു വലിയ ഘടകമാണ്. അപ്പൊ ദേവനായകി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികതയുള്ള അടിച്ചമർത്തപ്പെട്ട ഒരു ആത്മാവ്, അത് 5 തലമുറകൾ വരെ പുനർജനിച്ച് അക്രമങ്ങൾക്കെതിരെ തന്റെ അണികളെ നിർത്തി അതിനെതിരെ പോരാടിയ ഒരു അതിമാനുഷ്യ സ്ത്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ തകർന്ന് തരിപ്പണമാകുകയും സങ്കടത്തിലേക്ക് വരികയും ചെയ്യുന്നതായിട്ടാണ് യുദ്ധം ഒരു കഥാതന്തുവായിട്ട് വരുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായകി, ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് എത്തിയിട്ടില്ലെങ്കിൽ തന്നെയും വായിക്കാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവര് എന്തുകൊണ്ട് ഈ പുസ്തകം വായിക്കണം? ആണ്ടാൽ ദേവനായകി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു വലിയ ഭാവന തരുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ഇമാജിനേഷൻ ആണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ ഒരു സിനിമ പോലെ നമ്മൾ നമ്മുടെ മുന്നിൽ കഥാപാത്രങ്ങൾ മിന്നിമറിഞ്ഞ് മാറി മറിഞ്ഞു പോകുന്ന ഒരു അനുഭവം തീർക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ നമ്മൾ പുസ്തകം വായിക്കണം. മറ്റൊന്ന് യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കാനായിട്ട് ഈ പുസ്തകം വായിക്കണം. അപ്പൊ നമ്മൾ സമാധാനത്തിന്റെ പിന്നെ വെള്ളരിപ്രാവുകളായിട്ട് മാറും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത കൂടി നമുക്ക് വേണം. ഇതൊരു നല്ല ഭാവന വായന അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. രസമാണ്, ഭയങ്കര രസമാണ് വായിക്കാനായിട്ട്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും, ഞാൻ പറയുന്ന ഒരു പുസ്തകം മാത്രമല്ല, ഇപ്പൊ മാമ ആഫ്രിക്ക, സുഗന്ധി, ആൽഫ, ഇട്ടിക്കോര, ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഇത് മാത്രമല്ല, പുസ്തകങ്ങൾ ശരിക്കും ചെറിയ കുട്ടികളോടും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടും മലയാള പുസ്തകം വായിക്കണം എന്ന് പറയുന്ന ഓരോ ചെറിയ പുസ്തകം, നമ്മളിപ്പം പണ്ട് വായിച്ച പുസ്തകങ്ങൾ, ആനന്ദിന്റെ പുസ്തകങ്ങളായിക്കോട്ടെ, ബഷീറിന്റെ ഏത് പുസ്തകങ്ങളായിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മാധവിക്കുട്ടിയുടെ പുസ്തകം ആയിക്കോട്ടെ, സി രാധാകൃഷ്ണന്റെ പുസ്തകം ആയിക്കോട്ടെ, ഒ വി വിജയൻ, ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ പണ്ട് വായിച്ച് നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ മുതിർന്നു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും വായിക്കണം എന്നുള്ള ആണ് നമ്മൾ പറയുന്നത്. പിന്നെ പുതിയ എഴുത്തുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ശ്രീ സുധീഷ് ഉണ്ട്. പല ആളുകളുടെ പുസ്തകങ്ങളും പല തരത്തിലുള്ള പല തലത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളാണ് നമ്മളെ കൂടുതൽ ശോഭയോടുകൂടി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ചിന്തകളും നമ്മുടെ കാഴ്ചകളും ഒക്കെ വലുതാകുന്നത് പുസ്തകങ്ങളിലൂടെ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി വർഗീസ് വർഗീസ് ഈ ഒരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. ഈ ഒരു സെഗ്മെന്റ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു നന്ദിയും സ്നേഹവും അറിയിക്കാനും കൂടി ഈ അവസരം ഞാൻ
ഉപയോഗപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ടി ഡി രാമകൃഷ്ണന്റെ എല്ലാ പുസ്തകങ്ങളും, നേരത്തെ വർഗീസ് പറഞ്ഞ പോലെ തന്നെ എല്ലാ പുസ്തകങ്ങളും വായനക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വിട്ടുതരുന്നത്. വായനക്കാരുടെ ഭാവനയിലൂടെ അതിൽ നിന്നും കുറേ കുറേ അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. നിരവധി പുരസ്കാരങ്ങളാണ് ഈ ഒരു പുസ്തകത്തിന് തന്നെ ലഭിച്ചിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ പുരസ്കാരം, അക്ബർ കക്കാട്ടിൽ പുരസ്കാരം, കെ സുരേന്ദ്രൻ നോവൽ പുരസ്കാരം, ഇതൊക്കെ നേടിയിട്ടുള്ള സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഇന്ന് നമ്മൾ ഏറ്റവും അടുത്തറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് ഇനി കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം ഉറപ്പായിട്ടും വായിച്ചിരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിയിലൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ അടുത്ത ആഴ്ച മറ്റൊരു പുതിയ പുസ്തകവും മറ്റൊരു പുതിയ അതിഥിയൊക്കെ ആയിട്ട് എത്തിച്ചേരാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്. കിറ്റോണിക്കു കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.